റോക്കി എന്നൊരു സബ്സ്ക്രൈബർ ഉണ്ട്. എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ ആളുടെ പേരും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ട്. പക്ഷേ പുള്ളി സ്ഥിരമായിട്ട് ആക്റ്റീവായിട്ട് കമന്റ് സെക്ഷനിൽ വരുന്ന ഒരു സബ്സ്ക്രൈബറാണ്. എനിക്ക് ഒരുപാട് നല്ല വൈബ് കിട്ടിയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് കുറെ സിനിമകൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത സിനിമകൾ പുള്ളിക്കാരൻ വന്നിന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് മിക്കവാറും ഞാൻ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. ഈ കാന്താരയുടെ ഒക്കെ കന്നഡ വേർഷൻ ഞാൻ കാണാൻ കാരണക്കാരൻ പുള്ളിയാണ്. പക്ഷെ പുള്ളി പറഞ്ഞാല് ഈവിൾ ഡെത്ത് റൈസ് മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ കമന്റ് ഇട്ടിരുന്നു, സിസു എന്നൊരു പടമുണ്ട് മൂത്ത് വിട്ടോളം പറഞ്ഞ്. അങ്ങനെ ഈ പടം നോക്കിയപ്പോൾ ഒരു ഷോയും ഇല്ല. ആ പടം എയർ ഫ്ലെക്സിൽ ഉച്ചയ്ക്കും പിന്നെ രാത്രി 10 മണിക്ക് ഷോ ഉള്ളൂ. പിന്നെ PVR ലുലുവിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഷോ ഒരു 7:40 നമുക്ക് പറ്റിയൊരു സമയം. അങ്ങനെ ആ ഷോ പോയി കണ്ടു. ഇത് 2nd World War പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലറാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് വായിലൊന്നും പറ്റില്ല, ഞാൻ വായിച്ച് പറഞ്ഞുതരാം. ജെൽമാരി ഹെലാൻഡർ അഭിനയിച്ചിരിക്കുന്നത്, മുട്ട കോമഡിയാണ്. ജോർമ തൊമ്മില, അക്സൽ ഹെന്നി, ജാക്ക് ഡൂളൻ, മിമോസ വെള്ളാമോ, ഒന്നി തൊമ്മില്ല, ഇങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇനി ഇവരൊക്കെ വേറെ ഏതെങ്കിലും സിനിമകളിൽ ഫേമസ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്നെ പഞ്ഞിക്കുന്നുണ്ടല്ലേടെ. ഞാൻ ഇംഗ്ലീഷ് പടം കാണിക്കും, അതൊന്നും രജിസ്റ്റർ ചെയ്ത് മനസ്സിൽ വെച്ചിരിക്കത്തില്ല, കാണും കളയും എന്നുള്ളതാണ്. ഈ ആൾക്കാരൊക്കെ ഏതൊക്കെ പടത്തിലുള്ളതെന്ന് എനിക്ക് ഓർമ്മ നിൽക്കില്ല. ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. നായകൻ അർണോൾഡ് ഷോർസ്നഗറിന്റെ ഒരു രൂപസാമീപ്യമൊക്കെ ഉള്ള ഒരാളാണ്. ഇത് തുടങ്ങി കുറച്ച് നേരമൊക്കെ കുറച്ച് ലാഗായിട്ടൊക്കെ പോയിട്ട് പിന്നെ അങ്ങോട്ട് ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ ലോജിക് എന്നൊരു സാധനം നോക്കരുത്, നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റണതിൻ്റെ അപ്പുറത്തുള്ള കത്തിയൊക്കെ ഇതിലുണ്ട്. എത്ര വെടിയുണ്ടാലും മുറിഞ്ഞാലും ഇത്തിരി കരിയോ ഇത്തിരി പെട്രോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പയറോലെ നടക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പടത്തിൽ. ഭൂമി കടിയിൽ പോയാലും തിരിച്ച് കയറി വരാം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ അതൊരു രസമുണ്ട് കണ്ടോണ്ടിരിക്കുക. അത് ഓരോ സീനും ഇവിടെ തീർന്നു, ഇവിടെ ലോകാവസാനമായിരുന്നു നമ്മളങ്ങ് വിശ്വസിച്ചു, ഇവിടെ തീർന്നു കഴിഞ്ഞു. അങ്ങനെ നോക്കി നടത്തിയത് വീണ്ടും ഇത് തുടർന്ന് പോകുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു ടെൻഷൻ, അടുത്ത ഇയാൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പടത്തിന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല VFX, നല്ല ആർട്ട് ഡയറക്ഷൻ, നല്ല പശ്ചാത്തലം, നല്ല സൗണ്ട് മിക്സിങ് എല്ലാം അടിപൊളിയായിരുന്നു. ഇയാളുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. നമ്മുടെ അർണോൾഡ് ശിവശങ്കറിന്റെ അതിൽ ഈ ഫ്ലൈറ്റിൽ ഒരുത്തരെ കൊന്നുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പെമ്പിളർ വന്ന് നിന്നിട്ട് തിരിച്ചറ്റാക്കിയതൊക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ജോൺ വിക് പോലത്തെ പടങ്ങൾ, ആക്ഷൻ പടങ്ങളൊക്കെ ലോജിക്കൊക്കെ മാറ്റി വെച്ച് കാണാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശിശുവിന് ധൈര്യമായിട്ട് പോവാ, ശിശു അല്ല സിസു, ധൈര്യമായിട്ട് പോവുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും വരട്ടെ.